ഈ ഞായറാഴ്ച പതിനാറാം തീയതി രാത്രി ഒരു ഒരാൾ ഗുരുതരമായിട്ട് വീണിട്ട് പരിക്കുള്ളതായിട്ടുള്ള വിവരമാണ് കിട്ടുന്നത്. അതിനടിസ്ഥാനത്തിൽ അവിടെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അന്വേഷിച്ച സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ജിതേഷ് 41 വയസ്സുള്ള ഒരു ജിതേഷ് സാരമായിട്ട് പരിക്കായിട്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളതായിട്ടാണ് നമുക്ക് വിവരം കിട്ടുന്നത്. അതിനടിസ്ഥാനത്തിൽ ജിതേഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വെച്ചിട്ട് തന്നെ ഒരു 307 വെച്ചിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യും. ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ മോട്ടീവ് എന്തായിരിക്കും എന്നിട്ട് ആ സമയത്ത് നമുക്ക് കൃത്യമായ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രതികളെ കുറിച്ചിട്ട് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാണ് എന്നിട്ട് ഇതിൻ്റെ മോട്ടീവ് എന്തായിരിക്കും എന്നിട്ട് നമ്മൾ അന്വേഷണം തുടങ്ങി. ആ സമയത്ത് അവരുടെ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം തുടങ്ങി. ഇതിനെ കൂടാതെ എന്തായിരിക്കും മോട്ടീവ് എന്നിട്ടുള്ള ഗ്രൗണ്ട് ലെവൽ ഇൻ്റലിജൻസ് കളക്ട് ചെയ്തു. ഈ മുമ്പ് എന്തെങ്കിലും വാക്തർക്കം ഉണ്ടായിട്ടുണ്ടോ, ആർക്കെല്ലാം വ്യക്തി വൈരാഗ്യം ഉണ്ടെന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കി. അങ്ങനെ ഈ മുമ്പ് കുറച്ച് ദിവസം മുമ്പ് മൂന്നാം പ്രതി ഷാജി ഇവിടെ കൂടെ ഒരു വാക്തർക്കം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് മനസ്സിലാവുന്നത്. അത് കണ്ടിട്ട് അവരുടെ ചോദ്യം ചെയ്തിട്ട് ബാക്കി ആൾക്കാരുടെ പ്രതികൾ, ബാക്കി ഒന്നാം പ്രതി രണ്ടാം പ്രതി സുജിൽ ലിബേഷ് ഈ രണ്ടു പേരിനും ഇന്നലെ രാത്രി കോഴിക്കോട് സിറ്റിയിൽ വെച്ചിട്ട് കസ്റ്റഡിയിലെടുക്കുന്നു. മനസ്സിലാവുന്നത് ഷാജി മൂന്നാം പ്രതി യുടെ ഓരോരാൾക്കും മൂന്നാം പ്രതി ഒന്നാം പ്രതി രണ്ടാം പ്രതി ഇങ്ങനെ ഓരോരോ ആൾക്കും ഓരോരോ അവരുടേതായ കാരണങ്ങളുണ്ട് ഇങ്ങനെ അടിക്കാനുള്ള കാരണങ്ങൾ. ഈ ഷാജിയോട് വാക്തർക്കം ഉണ്ടായിരുന്നു, സുജിയിലോട് വാക്തർക്കം ഉണ്ടായിരുന്നു, ലബീഷോട് മറ്റൊരു അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാരണം കൊണ്ടാണ് ഷാജി സുജിയിലോട് ലബീഷോട് പറഞ്ഞിട്ട് സുജിലും ലബീഷും ഒന്നാം പ്രതി രണ്ടാം പ്രതി ഇയാളെ രാത്രി മാരകമായിട്ട് പരിക്കേൽപ്പിച്ചതായിട്ടാണ് മനസ്സിലാവുന്നത്. അതടിസ്ഥാനത്തിലാണ് ഈ നാല് പേരിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുജി, ലിബേഷ്, ഷാജി, അഖിൽ, ഈ സഹായിച്ച ഒരു അഖിൽ ഇവരുടെ പ്രതികളെ കൂട്ടാനും അവരുടെ ഒളിവിൽ പാർപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത നാലാം പ്രതി ഉൾപ്പെടെ നാല് പ്രതികളെയാണ് അവർ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവരെ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തേക്കപ്പെടുത്തിട്ടുണ്ട്. അവരെ കോടതി ഹാജരാക്കിയിട്ട് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് ബാക്കി തെളിവ് സംഘടിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിരിക്കും. എന്താണ് ഇവരെ വൈരാഗ്യത്തിൻ്റെ കാരണം? അവരുടെ മോറൽ സൈഡ് വളരെ മോശമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഭാര്യമാരായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ? ഇതെല്ലാം പ്രൈവറ്റ്, ഒരാളുടെ പ്രൈവസിനെ ബാധിക്കുന്നുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്യമായിട്ട് പറയാറില്ല. അവരുടെ പേഴ്സണലായ റീസൺസ് ഉണ്ട്, കേസിനെ ബാധിക്കും, പിന്നെ മറ്റൊരു പ്രൈവസി ഉള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പരസ്യമായിട്ട്. കറക്റ്റാണ്, രണ്ട് ആയുധങ്ങളാണ് ഉണ്ടായിരുന്നു ഇവരുടെ. ഈ ഒന്നാം പ്രതിയുടെ വീട് പണി നടക്കുന്നുണ്ട്, അവിടെ വെച്ചിട്ടാണ് മൂന്നാം പ്രതി ഇവരെ ഇട്ടിട്ട് പോകുന്നത്. ആ വീട് പണി ഭാഗത്ത് ഉണ്ടായിരുന്ന രണ്ട് ഐറൺ റോഡ്സ് കൈക്കട്ടിയും കൈക്കോട്ട് അങ്ങനെ ആ രണ്ട് ആയുധങ്ങൾ എടുത്തിട്ടാണ് ഇത് ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. അല്ല, വ്യക്തിവൈരാഗ്യം മാത്രമാണ്, പ്രത്യേകിച്ച് ഒരു കൊട്ടേഷൻ സ്വഭാവമൊക്കെ ഉള്ളൊരു ആക്രമണമാണല്ലോ ഇത്. അതെ, ഈ തീർച്ചയായിട്ടും ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ മൂന്നാം പ്രതിയാണ് ഈ ആൾക്കാരനെ പറഞ്ഞിട്ട് ഒന്നാം പ്രതി രണ്ടാം പ്രതിനെ ഏൽപ്പിച്ചിട്ട് ഈ ജോലി ചെയ്യുന്നത്, ഈ കുറ്റകൃത്യം ചെയ്യിപ്പിക്കുന്നത്. അതെ, സാമ്പത്തിക ഇടപെടല, അവർക്ക് പൈസ കൊടുത്തിട്ട് ഒന്നാം പ്രതി രണ്ടാം പ്രതിയോട് നീ ഇത് ചെയ്യണം എന്നിട്ട് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ്. മൂന്നാം പ്രതി ഷാജി, ഒന്നാം രണ്ടാം പ്രതി അയാളുടെ അയാളെ ഭീഷണിപ്പെടുത്തി ഇടക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ഇത് വന്നിരുന്നല്ലോ, അപ്പൊ അതിൽ വല്ല യാഥാർത്ഥ്യം ഉണ്ടോ? ഈ ജിതേഷ് പരാതിക്കാരൻ തന്നെ നിരവധി കേസുകളിൽ പ്രതിയാണ്. ആൾ ഒരു റഫിയൻ ടൈപ്പാണ്, ഒരു ഇത് സ്വഭാവമുള്ള ഒരു റഫിയൻ ടൈപ്പുള്ള ഒരു സ്വഭാവമുള്ളതാണ്. ഈ മുമ്പ് ഈ ആൾക്കാർ നാട്ടിൽ ഒരുപാട് 10-15 കേസുകളിൽ പ്രതിയാണ്. ഈ മുമ്പ് ജയിലിൽ കാപ്പ ആയിട്ട് ഡീറ്റെയിൻ ചെയ്തിട്ട് കാപ്പ പ്രതിയായ ആളാണ്. ഇപ്പോൾ ആളുടെ സ്വഭാവം അങ്ങനെയാണ്, എല്ലാവരോടും ആൾക്ക് വൈരാഗ്യമുണ്ട്. സോ ഓരോരോ ആൾക്കും അവരുടെ ആ ഒരു കാരണങ്ങളുണ്ട്. അതെ അതെ, ഈ ആൾക്കാർ രക്ഷപ്പെടാനിടയിലാണ്. വളരെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടാണ് പോലീസ് അവരെ പിടിക്കാൻ സാധിച്ചത്. ഈ സർവൈലൻസ് ചെയ്യുന്ന ഒരു കാര്യം പലരും പറയുന്നുണ്ട്, പല കുട്ടികളുടെയും കൂടുതൽ ഇത്തരം ആളുകളെ സർവൈലൻസിനകത്ത് കൂടുതൽ അതെ. ഇപ്പോൾ ഈ കുറച്ച് ഇപ്പോൾ കഴിഞ്ഞ 6-8 മാസമായിട്ട് ഈ ഓപ്പറേഷൻ കാവൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ആൾക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ, അവർക്കെതിരെ പ്രിവെൻറ്റീവ് ആക്ഷൻ 107 CRPC എതിരുള്ള ആക്ഷൻസ്, റൗഡി ഹിസ്റ്ററി ഷീറ്റ്, അവരുടെ ഇങ്ങനെ ഈ മുമ്പ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് അറസ്റ്റായിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയ ആൾക്കാർക്കെതിരെ ബെയിൽ ക്യാൻസലേഷൻ, പിന്നെ അവർക്ക് കാപ്പ എലിജിബിൾ ഉണ്ടെങ്കിൽ കാപ്പ നടപടികൾ സ്വീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതൊരു പ്രയോറിറ്റി തന്നെയാണ്. ഓക്കെ, താങ്ക് യു.